തൃപ്രയാർ ട്രാഫിക് സിഗ്നലിലെ നാട്ടിയ ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതി കോൺഗ്രസ് കയ്യോടെ പിടിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയും വീണ്ടെടുത്ത് കിടന്ന് ഉരുളുകയും ആണെന്ന് നാട്ടിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. നിർമ്മാണത്തിന് മുതൽ മുടക്കി അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം 25-30 വർഷത്തിന് നിർമ്മിച്ച കരാറുകാരന് തന്നെ നൽകുന്നതാണ് BOT വ്യവസ്ഥ. അതേ മാതൃകയിൽ തന്നെയാണ് തൃപ്രയാറിലെ ട്രാഫിക് സിഗ്നൽ നിർമ്മിച്ചത്. നിർമ്മിച്ച സ്വകാര്യ വ്യക്തിക്ക് 25-30 വർഷം വരുമാനം കൊടുക്കാമെന്നിരിക്കെ അത് 10 വർഷം മാത്രമാക്കി ചുരുക്കി പഞ്ചായത്തിന് കുറഞ്ഞ വർഷം കൊണ്ട് തന്നെ വരുമാനം ലഭിക്കത്തക്ക രീതിയിൽ 2013 UDF നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിയാണ് ട്രാഫിക് സിഗ്നൽ പദ്ധതി നടപ്പിലാക്കിയത്. 25-30 വർഷം വരുമാനം സ്വകാര്യ വ്യക്തി കൊണ്ടുപോകുന്നത് തടഞ്ഞ് കരാറുകാരൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാതെ 10 വർഷം മാത്രമാക്കി ചുരുക്കി ഗ്രാമപഞ്ചായത്തിൻ്റെയും ജനങ്ങളുടെയും താൽപ്പര്യം സംരക്ഷിച്ച നടപടിയാണ് സിഗ്നൽ സ്ഥാപിച്ച UDF പഞ്ചായത്ത് ഭരണസമിതി ചെയ്തത്. അന്നത്തെ CPM ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ ഏകകണ്ഠേനയാണ് സിഗ്നൽ കരാർ വ്യവസ്ഥ അംഗീകരിച്ച് നടപ്പാക്കിയത്. ഒരു വിയോജിപ്പോ ഒരു എതിർശബ്ദമോ അന്നത്തെ ഭരണസമിതിയിൽ ഒരു അംഗങ്ങളും പ്രകടിപ്പിച്ചിട്ടില്ല. കരാർ ഇല്ല എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ കരാർ കാലാവധി കഴിഞ്ഞപ്പോൾ തന്നെ കരാറുകാരനിൽ നിന്നും പിഴ ഈടാക്കാൻ തീരുമാനിച്ചു എന്ന് പ്രചരിപ്പിക്കുന്നു. ഇതുകണ്ടാണ് കോൺഗ്രസ് സമരത്തിനിറങ്ങിയത് എന്നും പറയുന്നു. കരാർ ഇല്ല എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാത്ത കരാറിന് എങ്ങനെയാണ് കാലാവധി ഉണ്ടാവുക? കാലാവധി കഴിഞ്ഞപ്പോൾ നോട്ടീസ് അയച്ചെന്ന് പറയാൻ കഴിയുക? നോട്ടീസ് അയക്കാൻ പഞ്ചായത്ത് ഭരണസമിതി എന്നാണ് തീരുമാനിച്ചത്? കോൺഗ്രസ് ആരോപണം തന്നെ കരാർ കാലാവധി കഴിഞ്ഞു കരാറുകാരൻ തന്നെ പരസ്യവരുമാനം കടത്തിക്കൊണ്ടുപോകുന്നു എന്നും കരാറിന് ശേഷമുള്ള ദിവസങ്ങളിലെ പരസ്യവരുമാനം പഞ്ചായത്ത് തിരിച്ചു പിടിക്കണമെന്നുമായിരുന്നു. ഇപ്പോഴും പഞ്ചായത്ത് യോഗത്തിൽ അജണ്ട വയ്ക്കാതെ പഞ്ചായത്തിന് ദിനം പ്രതി കിട്ടേണ്ട പരസ്യവരുമാനം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പറഞ്ഞു. നോട്ടീസ് അയച്ചതിനു ശേഷമാണ് കോൺഗ്രസിൻ്റെ അഴിമതി ആരോപണമെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്ത നോട്ടീസ് തീയതി സഹിതം വെളിപ്പെടുത്താൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ കോൺഗ്രസ് നേതൃത്വം വെല്ലുവിളിച്ചു. പരസ്യനികുതി എന്തെന്നും പരസ്യവരുമാനം എന്തെന്നും പഞ്ചായത്ത് പ്രസിഡന്റിന് തിരിച്ചറിവില്ല. BOT എന്തെന്നും PPP എന്തെന്നും പഞ്ചായത്ത് പദ്ധതി എന്തെന്നും സർക്കാർ പദ്ധതി എന്തെന്നും പ്രസിഡന്റിന് വകതിരിവില്ലാത്തതാണ് നാട്ടിയേക്ക് നാണക്കേടും നാട്ടിയേക്ക് പുറകോട്ടടിക്കുന്നതിന് ഇടവരുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കരാറുമായി ബന്ധപ്പെട്ട് ഈ ട്രാഫിക് സിഗ്നലുമായി ബന്ധപ്പെട്ട് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് ഭരണസമിതിയോ ഇതുവരെയായിട്ടും പഞ്ചായത്ത് യോഗത്തിൽ ഒരു അജണ്ട വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത് ഈ ട്രാഫിക് സിഗ്നലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ UDF ഭരണകാലത്ത് കരാറുകാരന് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ UDF ഭരണസമിതി കറണ്ട് ബില്ല് അടച്ചെന്നും ഈ ട്രാഫിക് സിഗ്നൽ അഴിമതി കരാറ് കഴിഞ്ഞിട്ട് കരാറുകാരന് പഞ്ചായത്ത് ഭരണസമിതി അതായത് പഞ്ചായത്ത് സെക്രട്ടറി അതിൻ്റെ ഈ പണം കിട്ടിയതിൽ നിന്നും തുക തിരിച്ചടക്കുന്ന ആവശ്യപ്പെട്ട് കത്ത് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതറിഞ്ഞത് കൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ സമരത്തിന് മുന്നോട്ടിറങ്ങിയത്. പഞ്ചായത്ത് ഭരണ പ്രസിഡന്റിനെയും CPMനെയും കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി വെല്ലുവിളിക്കുകയാണ്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഈ സമരം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇവർ ഈ കത്ത് തന്നെ നൽകിയിട്ടുള്ളത്. ഇത് ഈ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സമരം പ്രഖ്യാപിച്ചതിന് മുമ്പ് കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കത്ത് രേഖാമൂലം പുറത്തുവിടാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയും CPMനെയും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വെല്ലുവിളിക്കുകയാണ്. UDF പഞ്ചായത്ത് ഭരണസമിതി കരാറുകാരനെ സഹായിക്കാൻ വൈദ്യുതി ബിൽ അടച്ചു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. UDF ഭരണകാലത്ത് 1 രൂപ പോലും വൈദ്യുതി ബില്ല് അടയ്ക്കുന്നതിൽ പഞ്ചായത്തിൽ നിന്നും പണം ചിലവഴിച്ചിട്ടില്ല. പഞ്ചായത്ത് പണം ചിലവഴിച്ച് അഴിമതി നടത്തി എന്ന് പറയുന്ന പ്രസിഡന്റ് അതൊന്ന് തെളിയിച്ചാൽ ട്രാഫിക് സിഗ്നൽ വിവാദം അവസാനിപ്പിച്ച് കോൺഗ്രസ് പരസ്യമായി മാപ്പ് പറയാനും തയ്യാറാണ്. വൈദ്യുതി ബില്ലിനെ ഈ ട്രാഫിക് സിഗ്നലുമായി ബന്ധപ്പെട്ട് 1 രൂപ പോലും കഴിഞ്ഞ UDF ഭരണസമിതി ഈ ട്രാഫിക് സിഗ്നലായിട്ട് ചെലവാക്കിയിട്ടില്ല. അങ്ങനെ ചെലവാക്കുകയാണെങ്കിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇന്നത്തോടുകൂടി ആ സമരം അവസാനിപ്പിക്കുകയും പരസ്യമായി പഞ്ചായത്തിനോടും നാട്ടിനോടും മാപ്പ് പറയാനും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി തയ്യാറാണ്. അല്ലാത്ത പക്ഷം കളവാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നതെന്ന് സമ്മതിക്കേണ്ടി വരും. ട്രാഫിക് സിഗ്നൽ അഴിമതി പുറത്തു വന്നപ്പോൾ 10 വർഷം മുമ്പ് സ്ഥാപിച്ചത് ഇപ്പോൾ അഴിമതിയായാണ് എന്ന് പറഞ്ഞ് നുണപ്രചരണം നടത്തേണ്ടി വരുന്ന ഗതികേടിലാണ് നാട്ടികയിലെ CPM. 10 വർഷം മുമ്പ് നടന്ന നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടെങ്കിൽ ഇത്രയും നാൾ CPM നിശബ്ദമായിരുന്നത് ആരുടെ താൽപ്പര്യം സംരക്ഷിക്കാനാണ്? ട്രാഫിക് സിഗ്നൽ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. CPMന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തിൽ BJP പിന്തുണയിലാണ് CPM ഭരണം നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. CPMഉം BJPയും ഒരുമിച്ചായതുകൊണ്ട് വിജിലൻസിനൊപ്പം BJPയുടെ ED അന്വേഷണത്തെയും നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുന്നു.
അഴിമതി നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ഡിസംബർ 21 തീയതി വ്യാഴാഴ്ച നാട്ടിക പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് യു ഡി എഫ് ചെയർമാൻ കൂടിയായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അറിയിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ട്രാഫിക് സിഗ്നൽ വിഷയത്തിൽ പരസ്യ സംവാദത്തിന് ജനങ്ങളുടെ മുന്നിൽ വരാൻ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എമ്മും തയ്യാറുണ്ടോ എന്നും കോൺഗ്രസ് നേതൃത്വം ചോദിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച യോഗത്തിൽ പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറിമാരും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും കൂടിയായ അനിൽ പുളിക്കൽ, വി ആർ വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, പി വിനു, വി ഡി സന്ദീപ്, സി ജി അജിത് കുമാർ, എ എൻ സിദ്ധപ്രസാദ് എന്നിവർ സംസാരിച്ചു. പി കെ നന്ദരൻ, സി എസ് മണികണ്ഠൻ, ടി വി ഷൈൻ, റീന പത്മനാഭൻ, കെ വി സുകുമാരൻ, എ ബി ഹരിലാൽ എന്നിവരും പങ്കെടുത്തു.